പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ്. ഇടുക്കി ജില്ലയിൽ അതിതീവ്രമായ മഴ പെയ്യുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്. കഴിഞ്ഞ ദിവസങ്ങളിലും ശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. വിശദമായിട്ടുള്ള വാർത്ത അറിയിപ്പുകൾ നോക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്ന ഒരു പശ്ചാത്തലമാണ്. പല ജില്ലകളിലും ഇപ്പോൾ യെല്ലോ, ഓറഞ്ച്, റെഡ് അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്. കൂടാതെ തന്നെ ഇടുക്കി, അതുപോലെ തന്നെ എറണാകുളം, പത്തനംതിട്ട ജില്ലകളിലൊക്കെ പ്രത്യേക ജാഗ്രത നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലും അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ജാഗ്രത പാലിക്കേണ്ടതിന്റെ ആവശ്യകത വളരെ കൂടുതലാണ്. പല മേഖലകളിലും വെള്ളം കുതിച്ചെത്തുകയും പക്ഷെ അതിനുശേഷം വീടുകൾ വെള്ളത്തിനടിയിലാകുകയും വാഹനങ്ങൾ വെള്ളത്തിനടിയിലാകുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുവാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലയിൽ ഉരുൾപൊട്ടിയ സ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങളും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതീവ ജാഗ്രത പാലിക്കുക. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇടുക്കി ജില്ലയിൽ തന്നെ. നിലവിൽ 2 ഡാമുകൾ തുറന്നിരിക്കുകയാണ്. പൊന്മുടി ഡാം, അതുപോലെ തന്നെ പാമ്പള ഡാം അറിയിപ്പ് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ യാത്രാ നിരോധനം, ഇതുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട ജില്ലയിൽ നിരോധന യാത്രാ നിയന്ത്രണം, യാത്രാ നിരോധനം ഒക്കെ വന്നിരിക്കുന്നു. രാത്രി 7 മുതൽ 6 മണി വരെയുള്ള സമയത്താണ് ഈ ഒരു നിരോധനം ഉണ്ടായിരിക്കുന്നത്. മലവെള്ളപ്പാച്ചിൽ പലയിടങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. കേരളത്തിൽ ആകമാനം എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായിട്ടുള്ള മഴ, ചില സമയങ്ങളിൽ നിർത്താതെ തോരാതെയുള്ള ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ബുദ്ധിമുട്ട്. ജനങ്ങൾ തിരുവനന്തപുരം ജില്ലയിലേക്ക് ബുദ്ധിമുട്ടുകയാണ്. പുറത്തേക്ക് ഇറങ്ങുവാൻ സാധിക്കുന്നില്ല. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ അത് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു, അത് ഒഴുകിപ്പോകുന്ന രീതിയിലേക്കൊക്കെ സാഹചര്യങ്ങൾ എത്തുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 150 വീടുകളിൽ വെള്ളം കയറിയിരിക്കുന്നു. വാഹനങ്ങൾ റോഡുകളിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ പ്രത്യേക ജാഗ്രത പാലിക്കുക. ആലപ്പുഴ ജില്ലയിലും കഴിഞ്ഞ ദിവസം രാത്രിയിൽ ശക്തമായിട്ടുള്ള മഴയുണ്ടായി. കോട്ടയം ജില്ലയുടെ മുണ്ടക്കയ മേഖലയിലും ശക്തമായിട്ടുള്ള മഴയുണ്ടായി. കൂടാതെ പല മേഖലകളിലേക്കും പാലങ്ങളിലേക്കും ഒക്കെ, പാലത്തിലേക്കൊക്കെ വെള്ളം എത്തുന്ന രീതിയിലേക്ക് മഴ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടിയ രീതിയിൽ അതിതീവ്രമായ മഴ പെയ്യുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം 10 mm മഴയാണ് 2 മണിക്കൂറിൽ പെയ്തത്. അത് ലഘുമേഘ വിസ്ഫോടനമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. എന്തെങ്കിലും അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു സർക്കാർ പറയുന്നതനുസരിച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ മാറി താമസിക്കാൻ, സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകൾ മാറി താമസിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.